ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അഫ്സാനാസ് വേൾഡ്. ഇന്ന് ഒരു റെസിപ്പി വീഡിയോ അല്ല, ഒരു ഡെക്കറേഷൻ വീഡിയോ ആണ്. അതായത് ഒരു ടോൾ കേക്ക് എങ്ങനെ ഒരു എലഗൻറ്റ് ലുക്കിൽ നമുക്ക് ചെയ്യാം എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഈ ഒരു റെസിപ്പി എന്ന് വെച്ചാൽ, ഇതൊരു സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ്. അത് രണ്ട് കളർ ഷെയ്ഡിലായിട്ട് ചെയ്തിട്ടുള്ള ഡിസൈനാണ്. അതുപോലെ ഈ ഒരു ഫോറസ്റ്റ് തീം കേക്ക് എന്നിട്ട് സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് തന്നെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കാണാനായിട്ട്, ഇതിൻ്റെ ഫില്ലിംഗ് കാണാനായിട്ടൊക്കെ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ടോൾ കേക്ക് ക്രം കോട്ട് ഇത് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ രണ്ട് ഷെയ്ഡിൽ ചെയ്യാം എന്ന് അറിയുന്നവരുണ്ടാവും, അറിയാത്തവർക്കായിട്ട് ഞാനിവിടെ ഒന്ന് കാണിക്കുന്നു മാത്രം. അപ്പോൾ ഈ കേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെ ഞാനിത് ഇവിടെ ഇടാൻ കാരണം, ഇതിപ്പോൾ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളൊരു കേക്കാണെന്ന് കാണുന്നവർക്കറിയാം. പക്ഷേ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. പക്ഷേ ഞാൻ കളയാതിരുന്നത് എല്ലാം കൊണ്ടും നന്നായി. കാരണം കുറേ പേരിനോട് ചോദിച്ചു, ഈ ഫോട്ടോ യൂട്യൂബിൽ നിന്ന് ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് ഇട്ടിട്ടുള്ളതല്ലേ, ഇത് നിങ്ങളുണ്ടാക്കിയതാണോ എന്നൊക്കെ എന്നോട് ഒരു പേര് ചോദിച്ചു. അപ്പോൾ എന്നെ അറിയുന്നവർക്കറിയാം എൻ്റെ ബാക്ക്ഗ്രൗണ്ടും എൻ്റെ കേക്ക് ഉണ്ടാക്കുന്ന പ്ലേസും, അതുപോലെ എൻ്റെ ഫോട്ടോ എടുക്കുന്ന ബാക്ക്ഗ്രൗണ്ടും. എന്നെ അറിയുന്നവർക്കറിയാം അത് ഞാൻ ഉണ്ടാക്കിയ കേക്കാണെന്നുള്ളത്, എൻ്റെ വീടാണ്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എൻ്റെ തന്നെയാണ് എന്നുള്ളത് അവർക്കറിയാം. പക്ഷേ ഒരു കസ്റ്റമർ എന്നോട് ചോദിച്ചു, ഇത് നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തതല്ലേ, അത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണോ, നിങ്ങൾ ഉണ്ടാക്കിയത് തന്നെ ആണോ എന്നൊരു ഡൗട്ട് ചോദിച്ചതാണ്. അല്ലാതെ ഒരു കംപ്ലയിൻ്റോ ഒന്നല്ല. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഈ വീഡിയോ ഇടാം എന്ന് വിചാരിച്ച് എടുത്തു വെച്ചതായിരുന്നു. പക്ഷേ ഇതിൻ്റെ ചില ഭാഗത്ത് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ കാണാം, ചില ഭാഗത്ത് ഞാൻ ലൈറ്റ്, ഇതിപ്പോൾ ലൈറ്റ് ഇല്ലാതെയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഞാൻ ലൈറ്റ് ഓൺ ആക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ലൈറ്റ് ഒന്ന് ഓണാക്കി ക്ലിയർ കിട്ടുമല്ലോ എന്ന്, കുറച്ചുകൂടിയും ബ്രൈറ്റ്നസ് കിട്ടുമല്ലോ എന്ന് കരുതി ഇട്ടതാണ്. പക്ഷേ അത് ഭയങ്കരമായിട്ട് വെളിച്ചായിപ്പോയി. അപ്പോൾ എനിക്കത് അപ്ലോഡ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ട്. അതിനിപ്പോൾ ഭയങ്കരമായി ലൈറ്റായി എന്ന് പറയില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇട്ടില്ല. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്കൊരു എന്തായാലും ഞാൻ ഇട് തന്നെ ചെയ്യും, എൻ്റെ ഒരു തെളിവും കൂടി എൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന് കരുതി അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെയാണ് ഞാനിത് ഇടുന്നത് കേട്ടോ. ഞാനിത് പറയണമെങ്കിലും ഞാൻ ചെയ്ത വർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. രണ്ട് ബാഗിലായിട്ട് രണ്ട് കളർ എടുത്തു, അതായത് ഒന്ന് ചോക്ലേറ്റ് ഗണേശും അതിൻ്റെ നമ്മുടെ ടൈഗറിൻ്റെ നമ്മുടെ ഇതുണ്ടല്ലോ ഒരു എസൻസ് വരുന്നുണ്ടല്ലോ ടൈഗറിൻ്റെ, അപ്പോൾ ആ ഒരു കളർ ചോക്ലേറ്റ് എമൽഷൻ, അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കളർ ബാഗിലെടുത്തു, ഒരു ബാഗിൽ സാധാ നോർമൽ വൈറ്റ് ക്രീം. അങ്ങനെ നമ്മൾ റിങ് ചെയ്തിട്ട് അങ്ങനെ കേക്കിനെ സെറ്റാക്കിയിട്ടാ. അപ്പോൾ ഇത് ഞാനിവിടെ കൊടുന്ന് ഇടാൻ കാരണം, ആ ഒരു സംസാരം കേട്ടപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷനായി. ഓ, നമ്മൾ ഇത്ര ചെയ്തിട്ട് അവർ യൂട്യൂബിൽ നിന്ന് എടുത്ത ടെൻഷൻ മാത്രമല്ല, ഒപ്പം നല്ല സന്തോഷമാവും ചെയ്ത്. കാരണം നമ്മുടെ വർക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ടാണല്ലോ അവർക്ക് അങ്ങനെ തോന്നിയത്, അല്ലെങ്കിൽ നമുക്ക് അത്ര കഴിവില്ലാത്ത ആളായിട്ടാണോ അവരങ്ങനെ ചോദിച്ചത്, എന്തോ എന്നെ അറിയാത്ത ആരെങ്കിലുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് കണ്ടപ്പോൾ എനിക്കത് പ്രൂഫ് ചെയ്യണം എന്നുള്ളത് തോന്നി. അങ്ങനെ ഞാനിവിടെ കൊടുന്നിട്ടു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട്, നിങ്ങൾ ഒരു ക്ലിയർ ഇല്ലാത്ത വീഡിയോ കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇവിടെ വന്നപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ടതായിരുന്നു. ഇത് നിങ്ങൾക്ക് ചിലർക്ക് തോന്നും ക്യാമറ ശരിക്കും തുടക്കാണ്ടാണോ, ക്യാമറയിൽ എന്തെങ്കിലും അഴുക്കിരുന്നിട്ടാണോ എന്ന് തോന്നണ്ട. കാരണം ഞാൻ അവിടെ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ കറക്റ്റ് ക്ലിയർ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്മൂത്ത് ആക്കി എടുക്കുകയാണ്. ഇങ്ങനത്തെ ഒരു ടൂൾ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. ഹോം ബേക്കേഴ്സിൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഉണ്ടാവേണ്ടത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിങ്ങനെ സോഫ്റ്റായിട്ട് കിട്ടും, സ്മൂത്തായിട്ട് കിട്ടും. പിന്നെ സൈഡിലൊക്കെ നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടാവും, ഞാൻ ചെയ്യുമ്പോൾ സ്പാച്ചുല കൊണ്ടാണ് ക്രീം സ്പ്രെഡ് ചെയ്യാറ്. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റിയിട്ടുണ്ടാവും, സ്പാച്ചുല വെച്ചിട്ടാണ് അധികം ചെയ്യാറ്. കാരണം ഞാൻ പഠിച്ചത് അങ്ങനെ ആ രീതിയിലാണ്. അപ്പോൾ എനിക്ക് അതാണ് കുറച്ചുകൂടി ഈസി ആയിട്ടും തോന്നിയത്. ഞങ്ങളുടെ പഠിപ്പിച്ച സാറൊക്കെ അങ്ങനെ ചെയ്യണം, അതാണ് പ്രൊഫഷണലിസം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് അങ്ങനെ ട്രൈ ചെയ്തു. പിന്നെ ഇപ്പോൾ നമുക്ക് കവറിലൊക്കെ ക്രീം ചെയ്തിട്ട് ഇപ്പോൾ സ്റ്റാർട്ടിലൊക്കെ സ്റ്റാർട്ടിങ് ചെയ്യുന്നവരൊക്കെ പഠിക്കുമ്പോൾ, ഞാൻ പഠിപ്പിക്കുമ്പോഴായാലും ഞാൻ പറയും സ്പാച്ചുല വെച്ച് പഠിക്കണം, അതാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എവിടെ പോയാലും ആ കേക്കും പോയി പൈപ്പിംഗ് ബാഗിൻ്റെ ആവശ്യം, നമുക്ക് ഡിസൈൻ ചെയ്യാൻ എന്തായാലും ആവശ്യമുണ്ട്, എന്തായാലും ഇല്ലാതിരിക്കില്ല നമ്മളെ കയ്യിൽ. പക്ഷേ എനിക്ക് ചെയ്യുമ്പോൾ തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ കൂടുതൽ എയർ പോക്കറ്റ്സ് വരുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ക്രീം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് പിന്നെ സ്പാച്ചുല ചെയ്യുമ്പോൾ ആ ഗ്യാപ്പുകളിൽ എയർ കടന്നിട്ട് ഒരു
ഒരു എന്താ പറയുക കുമ്പളം വന്നിട്ട് അപ്പോൾ അതൊക്കെ പൊട്ടിച്ചിട്ട് വേണം ഞാൻ പിന്നെ ക്രീം ചെയ്തിട്ടൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പാച്ചുല വെച്ച് തന്നെ ഡിസൈൻ ചെയ്യാറ് അധികം, പഠിപ്പിക്കുന്നതൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹിസമോളൊക്കെ എരിയത്ത് വന്നിട്ട് ചില കുറുമ്പോളൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെ ചോക്ലേറ്റ്സൊക്കെ ഇരിക്കുന്നുണ്ട്, സമാധാനം അല്ലാണ്ട് വന്നിട്ട് ഇങ്ങനെ എരിയത്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചോക്ലേറ്റ്സ് ആക്കി വെച്ചിട്ടുള്ളത്. നമുക്ക് ഒരു മോഡൽ അവർ തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ലാസ്റ്റ്. ആ മോഡൽ നോക്കിയിട്ട് ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിനെക്കാട്ടും ഭംഗിയായിട്ട് ചെയ്തു കൊടുത്തു എന്നാണ് വിശ്വാസം. അപ്പോൾ ഒരു കേക്ക് സിക്കിളും കുറച്ച് ചോക്ലേറ്റ്സും അതുപോലെ കപ്പ് കേക്ക്, കേക്കിൻ്റെ മേലെ വെക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ജസ്റ്റ് വെച്ചു എന്ന് മാത്രം. ഒരു ഡിഫറെൻ്റ് ആവട്ടെ, കുറച്ചുകൂടി ഭംഗിയാവട്ടെ എന്ന് ചോദിച്ച് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 100 N1 വെച്ചിട്ടാണ് അതിൻ്റെ മുകളിലൊരു ഡിസൈനൊക്കെ വെച്ച്, അതുപോലെ കുറച്ച് സൈഡിലിരിക്കുന്ന ഒരു മോൾഡ് കണ്ടില്ലേ, ചോക്ലേറ്റ് മോൾഡ്, അങ്ങനത്തെ മോൾഡിൽ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ ഉണ്ടാക്കി വെച്ചു ഞാൻ ആദ്യം ഈ കേക്ക് സെറ്റാകാൻ വെച്ച നേരം കൊണ്ട്. എന്നിട്ടിതേ ഒരു കേക്ക് സിക്കിള് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തിവെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വിഴും എന്ന് പേടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, അതിൻ്റെ ടിപ്പിൽ കുറച്ച് ഒരു സ്ക്യൂറോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കുത്തി വെച്ച് കൊടുക്കണം, കുറച്ചുകൂടെ സ്റ്റിഫായിട്ട് അവിടെ നിന്നോളും. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എല്ലാവരെയും ഇപ്പോൾ ധൈര്യം ഉണ്ടായില്ലെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ അതേ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തു. അവർ തന്ന മോഡൽ ഞാൻ ബാക്കിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കണ്ടാക്കി ലൈറ്റ് ഓഫാക്കിയപ്പോൾ ക്ലിയർ വന്നതാണ്ടില്ലേ, അപ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് കാരണം ഞാൻ അപ്ലോഡ് ചെയ്യണ്ട എന്ന് കരുതി വെച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സംസാരം വന്നപ്പോൾ എന്തായാലും അത് ഇനി ആരും അതേപോലെ ചോദിക്കണ്ട എന്ന് കരുതി ഇങ്ങനെ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്കൊരു സിമ്പിൾ ഡിസൈൻ എങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണിക്കും ചെയ്യാം എന്ന് കരുതി. അപ്പോൾ നമ്മളുടെ ആദം മോൻ്റെ ബർത്ത്ഡേ കേക്കായിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും ലേറ്റായിട്ട് ഇത് ഇട്ടത് തന്നെ അവർക്കും വിഷമമായിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ ഇടാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്ന കാരണം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അതിന് യോഗം ഉണ്ടാവും ഇങ്ങനെ ഒരു കാര്യം കൂടി വന്നപ്പോൾ. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ ആദ്യം മോൻ്റെ കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു, വളരെ നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു അവരത്. നല്ല സൂപ്പറായിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായി, നല്ല അഭിപ്രായമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗോൾഡൻ ഫ്ലേക്സ് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ട്രെൻഡായിട്ട് വന്നിട്ടുള്ള സംഭവമാണ്. പക്ഷെ അതിൻ്റെ നെയിം എന്താണെന്നൊന്നും കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഞാൻ ഇതിൻ്റെ പറയുന്നത് ഗോൾഡൻ ഫ്ലേക്സ്, കാരണം ഇത് അതിൻ്റെ ബോക്സിൻ്റെ മുകളിൽ നെയിമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് സംഭവം എന്ന് കറക്റ്റായിട്ട്, എന്തായാലും എഡിബിളാണ്, കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ടേസ്റ്റോ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ വീഡിയോ, ഇന്നത്തെ റെസിപ്പി അല്ല ഡെക്കറേഷൻ വീഡിയോ ആണ്. അപ്പോൾ ഇതായിരുന്നു അവർ തന്ന മോഡൽ. അപ്പോൾ ഞാനതിനെ മാറ്റി ഇങ്ങനെ ആക്കിയെടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ഇൻട്രസ്റ്റും കൂടെ. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അസ്സലാമു അലൈക്കും, സ്റ്റേ ട്യൂൺഡ്.